നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച് സി പി എം പാർട്ടി പത്രത്തിലെ മുഖപ്രസംഗം. കോൺഗ്രസ് തകർച്ച പൂർണ്ണമാക്കാൻ പപ്പു സ്ട്രൈക്ക് എന്ന തലക്കെട്ടിലുള്ള ദേശാഭിമാനി എഡിറ്റോറിയലിനെതിരെ വി ടി ബൽറാം അടക്കം നിരവധി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. വയനാട്ടിൽ മത്സരിക്കാനുള്ള തീരുമാനത്തെ വിമർശിച്ചാണ് പപ്പു എന്ന പരാമർശം മുഖപ്രസംഗത്തിൽ നടത്തിയിരിക്കുന്നത്. ബി ജെ പിയെ അവരുടെ തട്ടകത്തിൽ നേരിടാതെ ഒളിച്ചോടുന്ന രാഹുൽ പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരനാണെന്ന് മുഖപ്രസംഗം വിമർശിച്ചു. രാഹുലിനെതിരെ കുറ്റപത്രം നിരത്തിയാണ് എഡിറ്റോറിയൽ പുറത്തേക്കിറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, വയനാട്ടിലേക്കുള്ള രാഹുലിന്റെ വരവ് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടെന്ന ബി ജെ പി വാദവും മുഖപ്രസംഗം എടുത്തു പറയുന്നുണ്ട്. ആ ചെപ്പടി വിദ്യ കൊണ്ട് ന്യൂനപക്ഷങ്ങളെ പറ്റിക്കാനാകില്ലെന്നും മുഖപ്രസംഗം പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിപ്രായത്തെ തള്ളിയാണ്, അമേഠിയിലെ പരാജയ ഭീതി കൊണ്ടാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന നിലപാട് പാർട്ടി പത്രം കൈക്കൊണ്ടതെന്ന് ശ്രദ്ധേയമായി. രാഹുൽ ഗാന്ധി അമേഠിയിൽ ജയിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പരാമർശം നടത്തിയിരുന്നു. എന്നാൽ ഇന്നത്തെ മുഖപ്രസംഗം പറയുന്നത് അമേഠിയിലെ പരാജയ ഭീതി കൊണ്ടാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതെന്നാണ്. ബി ജെ പിക്ക് അമേഠിയിൽ ഒരു ജയസാധ്യതയുമില്ലെന്നാണ് പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇന്നലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. അമേഠി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന മണ്ഡലമാണ്. എസ് പി ബി എസ് പി സഖ്യം അമേഠിയിൽ മത്സരിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ ഭൂരിപക്ഷത്തിൽ 200,000 വോട്ടിന്റെ കുറവുണ്ടായെന്നും ഇക്കുറി അത് ഇടിഞ്ഞാൽ നാണം കെട്ട തോൽവിയുണ്ടാകുമെന്നും ഉറപ്പാണെന്നതും മുഖപ്രസംഗം പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അമേഠിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് തോറ്റതും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നെഹ്റു കുടുംബത്തിന്റെ പോക്കറ്റ് ബെറോവിൽ തോറ്റാൽ മുഖം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, മത്സരിച്ച് ജയിക്കാൻ രാഹുലിനും കോൺഗ്രസിനും സുരക്ഷിതമായ ഒരു മണ്ഡലം പോലും ഉത്തരേന്ത്യയിൽ ഇല്ലെന്നതാണ് വാസ്തവമെന്നും പാർട്ടി പത്രം പറയുന്നു. അതിനാലാണ് ഇന്ദിരാഗാന്ധിയെയും സോണിയയെയും അനുകരിച്ച് രാഹുൽ ഗാന്ധിയും ദക്ഷിണേന്ത്യയിലേക്ക് വന്നത്. എന്നാൽ ഉത്തരേന്ത്യ പോലെ തന്നെ കോൺഗ്രസിന് ദക്ഷിണേന്ത്യയും ഇന്ന് മരുഭൂമിയാണെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടി. വയനാട്ടിലും കോൺഗ്രസിന്റെ വോട്ടിനേക്കാൾ ന്യൂനപക്ഷത്തിന്റെ വോട്ടിലാണ് രാഹുലിന്റെ കണ്ണ്. ന്യൂനപക്ഷം ഭൂരിപക്ഷമായ മണ്ഡലമാണ് വയനാട്. എന്നാൽ തന്റെ കർമ്മഭൂമി അമേഠിയാണെന്നും ആ സീറ്റായിരിക്കും ജയിച്ചാൽ താൻ നിലനിർത്തുകയെന്നും പ്രഖ്യാപിച്ച ഒരാൾക്ക് എന്തിനു വേണ്ടിയാണ് വയനാട്ടിലെ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത്? കേരളത്തിലെ ന്യൂനപക്ഷത്തെ പറ്റിക്കാൻ ഈ ചെപ്പട വിദ്യ കൊണ്ടാകില്ല. രാജ്യത്ത് ബി ജെ പിയെ വെള്ളവും വളവും നൽകി വളർത്തിയത് കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാമെന്നും മുഖപ്രസംഗം സമർത്ഥിക്കുന്നു. എഡിറ്റോറിയലിനെതിരെ വൻ രോക്ഷമാണ് സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഉയരുന്നത്. വി ടി ബൽറാം എം എൽ എ ഉൾപ്പെടെയുള്ളവർ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ മഹാന്മാരാണ്, അവരെ ബാക്കിയെല്ലാവരും ബഹുമാനിച്ചോളണം. എന്നാൽ സി പി എമ്മിന്റെ മുഖപത്രത്തിന് ഇങ്ങനെയൊക്കെയുള്ള ഭാഷയിൽ എഡിറ്റോറിയൽ എഴുതാം. സർക്കാർ ഖജനാവിലെ കോടിക്കണക്കിന് രൂപ പരസ്യ കൂലീനത്തിൽ കൈപ്പറ്റിയും സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനുകൾക്കൊപ്പം നിർബന്ധപൂർവ്വം സാധാരണക്കാർക്ക് മേൽ അടിച്ചേൽപ്പിച്ചും നിലനിന്നു പോരുന്ന ഒരു മുഖ്യധാരാ ദിനപത്രം അതിന്റെ എഡിറ്റോറിയൽ ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ അത് മലയാള മാധ്യമ ലോകത്തിന് തന്നെ അപമാനമാണെന്നും വി ടി ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു. എറണാകുളത്തെ സി പി എം സ്ഥാനാർത്ഥി കൂടിയായ പി രാജീവാണ് ഈ മുഖപ്രസംഗം എഴുതിയ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ എന്നത് പത്രത്തോടൊപ്പം അദ്ദേഹത്തിന്റെയും കൂടി നിലവാരത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ മാപ്പ് പറയാൻ പി രാജീവ് തയ്യാറാകണമെന്നും ബൽറാം കുറിച്ചു. എഡിറ്റോറിയലിനെതിരെ വിമർശനം കോൺഗ്രസ് നേതാക്കൾ കടുപ്പിച്ചതോടെ വിശദീകരണവുമായി ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ പി എം മനോജ് രംഗത്തു വന്നു. എഡിറ്റോറിയലിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പി എം മനോജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് ഇങ്ങനെയാണ്: രാഹുൽ ഗാന്ധിയെ എന്നല്ല, രാഷ്ട്രീയ നേതാക്കളെ ആരെയും വ്യക്തിപരമായി അവഹേളിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ഞങ്ങളുടെ രാഷ്ട്രീയമല്ല. രാഹുൽ ഗാന്ധിയെ ബി ജെ പി പപ്പുമോൻ എന്ന് വിളിച്ചപ്പോഴും കോൺഗ്രസിന്റെ വടകര സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ സോണിയാഗാന്ധിയെ മദാമ എന്ന് വിളിച്ചപ്പോഴും ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, എതിർത്തിട്ടേ ഉള്ളൂ. തിങ്കളാഴ്ച മുഖപ്രസംഗത്തിൽ പപ്പു സ്ട്രൈക്ക് എന്ന പ്രയോഗം വന്നത് അനുചിതമാണ്. ജാഗ്രത കുറവ് കൊണ്ടുണ്ടായ ഒരു പിശകാണത്. അത് പരിശോധിക്കുന്നതിനും തിരുത്തുന്നതിനും ഞങ്ങൾ ഒട്ടും മടിച്ചു നിൽക്കുന്നില്ല. എന്നാൽ ഇന്നലെ വരെ ബി ജെ പി പേർത്തും പേർത്തും പപ്പുമോൻ വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ ഒന്നുമുണ്ടാകാത്ത വികാര വിക്ഷോഭങ്ങളുമായി ചില ആളുകൾ ഇറങ്ങിപ്പുറപ്പെട്ടത് പരിഹാസ്യമാണ്. പാവങ്ങളുടെ പടനായകനെന്ന് എതിരാളികൾ പോലും വിളിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ജിയെ നികൃഷ്ടമായ ഭാഷയിൽ വ്യക്തിഹത്യ നടത്തി അധിക്ഷേപിക്കുകയും എതിർപ്പ് വന്നപ്പോൾ ആക്ഷേപത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്ത വി ടി ബൽറാമിന് പപ്പുമോൻ വിളി കേട്ടപ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത വിചിത്രമാണ്. അക്കൂട്ടത്തിൽ സമർത്ഥമായി എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി രാജീവിന്റെ പേര് വലിച്ചിഴയ്ക്കാനും ബൽറാം ശ്രമിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഴുകി എറണാകുളം മണ്ഡലത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന പി രാജീവാണ് എഡിറ്റോറിയൽ എഴുതിയത് എന്ന് ബൽറാം എങ്ങനെ കണ്ടെത്തി? ചീഫ് എഡിറ്ററാണ് മുഖപ്രസംഗം എഴുതുന്നത് എന്ന് ബൽറാമിനോട് ആരാണ് പറഞ്ഞത്? ഉടായിപ്പിന് കയ്യും കാലും വെച്ചാൽ ബൽറാം എന്ന് വിളിക്കാമെന്ന് തോന്നുന്നു. ഞങ്ങൾ ഏതായാലും രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചല്ല ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജാഗ്രതാക്കുറവ് എങ്ങനെ ഉണ്ടായി എന്നത് പരിശോധിച്ച് തിരുത്തൽ വരുത്താൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നും ഒരിക്കൽ കൂടി പറയട്ടെ എന്നും പി എം മനോജ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.